നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഡോളർ കടത്തിൽ എം ശിവശങ്കറിനെതിരെ തെളിവുണ്ടെന്ന കസ്റ്റംസ്. സ്വപ്ന ഉൾപ്പെട്ട ഡോളർ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ശിവശങ്കറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ശിവശങ്കറിന്റെ അറസ്റ്റിന് തടസ്സമില്ലെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച നിയമോപദേശം. ആശുപത്രിയിൽ കഴിയുന്ന എം ശിവശങ്കറിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന ഡോക്ടർമാർ. ആൻജിയോഗ്രാം പരിശോധന പൂർത്തിയായി, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. മന്ത്രി കെ ടി ജലീലിന്റെ ഗൺമാന്റെ മൊബൈൽ ഫോൺ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. ഗൺമാൻ പ്രജീഷിന്റെ മൊബൈൽ ഫോൺ എടപ്പാളിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രജീഷിന്റെ രണ്ട് സുഹൃത്തുക്കളെയും കസ്റ്റംസ് ചോദ്യം ചെയ്തു. യു ഡി എഫിൽ സമ്മർദ്ദവുമായി പി ജെ ജോസഫ്. കേരള കോൺഗ്രസിന്റെ മുഴുവൻ സീറ്റുകളിലും ജോസഫ് അവകാശവാദം ഉന്നയിച്ചു. നിലവിലുള്ള സ്ഥിതി തുടരണം. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ സഹോദരി സാലിയയാണ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത്. അത് വേണ്ടെന്ന് വച്ചത് ജോസ് കെ മാണി അധ്യക്ഷനായ സമിതിയാണെന്നും ജോസഫ് പറഞ്ഞു. ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തിൽ രണ്ട് ദിവസത്തിനകം തീരുമാനമെന്ന എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളും. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മലപ്പുറം സ്വദേശി സിദ്ദിഖാപ്പൻ ഉൾപ്പെടെ നാല് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ ഒരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തു. കലാപശ്രമത്തിന് ക്രിമിനൽ ഗൂഢാലോചന വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് സിദ്ദിഖാപ്പൻ ഉൾപ്പെടെയുള്ളവർ പ്രതിയായത്. ഹത്രാസിലേക്കുള്ള യാത്രക്കിടെ മധുരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത നാല് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഇപ്പോൾ അലിഗഡ് ജയിലിലാണ്. ഹത്രാസ് ബലാത്സംഗ കൊലപാതക കേസിൽ അന്വേഷണത്തിനായി ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച എസ് ഐ ടി സംഘം ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. അന്വേഷണം പൂർത്തിയായതായി ഇന്നലെ എസ് ഐ ടി അറിയിച്ചിരുന്നു. പ്രതികളെയും കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്ത അന്വേഷണ സംഘം ഹത്രാസിലെ 40-ലധികം ഗ്രാമീണരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. കാൺപൂരിലെ സചേന്ദിയിലാണ് സംഭവം. വി കെ ജയരാജ് പോറ്റി ശബരിമലയിലും എം എൻ രജികുമാർ മാളികപ്പുറത്തും പുതിയ മേൽശാന്തിയാകും. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ജയരാജ് പോറ്റി. ഏഴാം നറുക്കെടുപ്പിലാണ് ജയരാജ് പോറ്റിയെ തെരഞ്ഞെടുത്തത്. ഈശ്വര നിയോഗമെന്ന് ജയരാജ് പോറ്റി ജനം ടി വിയോട് പ്രതികരിച്ചു. തടസ്സങ്ങളുടെ കാലത്തെ പുതിയ പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭഗവാന്റെ അനുഗ്രഹമെന്നായിരുന്നു അങ്കമാലി കിടങ്ങൂർ സ്വദേശിയായ എം എൻ രജികുമാറിന്റെ പ്രതികരണം. രണ്ടായിരത്തി അഞ്ച് 2006 മാളികപ്പുറം മേശാന്തിയായപ്പോൾ അന്ന് മുതൽ ഉള്ള ഒരാഗ്രഹമായിരുന്നു അയ്യപ്പനെ ഒരു വർഷം അയ്യപ്പനെ പൂജിക്കണമെന്നുള്ളത്. അത് വളരെയധികം ഉള്ള ഒരാഗ്രഹമായിരുന്നു. ഇത്തവണ ഒരു നിയോഗം തന്നെയാണ്. കാരണം ഏഴ് പേരുടെ നറുക്കെടുത്ത് എട്ടാമത്തെ പേര് അവസാനം ആ അയ്യപ്പൻ എന്നെ നിയോഗിച്ച പോലെ തന്നെയാണ്. മാളികപ്പുറത്തും ശബരിമലയും പൂജിക്കാൻ കഴിയാമെന്നുള്ളത് ഒരു ജന്മസാഫല്യം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ അപ്പൻ്റെയും ഒക്കെ അനുഗ്രഹം. അതുപോലെ ഇപ്പോൾ ഞാൻ പൂജ കഴിക്കുന്നതായിട്ടുള്ള നാരായണത്തെ ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം. അതുപോലെ ചുള്ളൂർ മണിയത്ത നിലയ്ക്കലിൽ ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും കർശന പരിശോധന നടത്തിയതിന് ശേഷമാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. കൊറോണ ടെസ്റ്റ് നടത്താതെ വരുന്നവർക്ക് നിലയ്ക്കലിൽ സൗജന്യ പരിശോധന ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. 20 മിനിറ്റിനുള്ളിൽ പരിശോധനാ ഫലവും ലഭിക്കും. നവരാത്രി പൂജകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്നലെ തലസ്ഥാനത്തെത്തിയ വിഗ്രഹ ഘോഷയാത്രയെ ഭക്തർ വരവേറ്റു. നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെയും കുമാരസ്വാമിയെ ആര്യശാല ദേവി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ക്ഷേത്രത്തിലും ഭക്തർക്ക് ദർശിക്കാം. നവരാത്രി സംഗീത ഉത്സവത്തിനും ഇന്ന് തുടക്കം കുറിക്കും.
ആഴ്ചകളായിപ്പറേഷൻ പരിധിയിലേക്ക് ഘോഷയാത്ര കടക്കുമ്പോഴേക്കും നൽകുന്ന ഔപചാരികമായ സ്വീകരണമുണ്ട്. അത് ഇത്തവണ മറ്റൊരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ ഒഴിവാക്കി എന്നുള്ളത് തിരുവനന്തപുരത്തെ ഭക്തജന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ ഉളവാക്കുന്നതാണ്, അങ്ങേയറ്റം തന്നെ പ്രതിഷേധാർഹമാണ്. സാധാരണ കോർപ്പറേഷൻ പരിധിയിലേക്ക് ഘോഷയാത്ര കടക്കുമ്പോൾ അതിർത്തിയിലുള്ള വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുക എന്നുള്ളത് പതിവായിരുന്നു. ഇത്തവണ അങ്ങോട്ട് അന്വേഷിച്ചപ്പോൾ പോലും കോർപ്പറേഷൻ അധികൃതർ യാതൊരു തരത്തിൽ അറിയിപ്പ് നൽകിയില്ല എന്ന് മാത്രമല്ല, ഒരു ചർച്ചയും കൂടാതെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരം ഏകപക്ഷീയമായി തിരുവനന്തപുരം നവരാത്രി ദിനാരംഭത്തോടനുബന്ധിച്ച് ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ. രാവിലെ ഭക്തരുടെ തിരക്കും അനുഭവപ്പെട്ടു. ഡൽഹിയിലെ ജണ്ടേവാലൻ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ആരതിയും നടന്നു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഭക്തർക്ക് പ്രവേശനം. നവരാത്രി ദിനത്തിൽ മൂകാംബിക ദേവിക്ക് ഗാനസമർപ്പണമായി സംഗീത ആൽബം. ബ്രഹ്മഹാരം എന്ന പേരിട്ടിരിക്കുന്ന ഭക്തിഗാന ആൽബം നവരാത്രി ദിനങ്ങളുടെ ആരംഭ ദിവസമായ ഇന്ന് പുറത്തിറക്കും. വൈക്കം രാമചന്ദ്രൻ രചന നിർവഹിച്ച ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് മംഗലശ്ശേരിയാണ്. മധു ബാലകൃഷ്ണനാണ് ആലാപനം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുത്രീശ്വരമായി ബന്ധപ്പെട്ട പല ഗാനങ്ങളും രചിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ സംഗീത ജീവിതത്തിൽ വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് ബ്രഹ്മരഥമേറി എൻ മനോവിധിയിൽ കോലാപുരേശ്വരി നീ വരണേ എന്ന ഈ ഗാനം രചിക്കാനിടയായ സാഹചര്യവും, തുടർന്ന് അത് ഒരു സിനിമയുടെ രൂപത്തിൽ നല്ലൊരു തിരക്കഥയും കഥയുമെല്ലാം സൃഷ്ടിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ അപാകതയെന്ന ആരോപണം. സ്വതന്ത്ര തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ വാസന്തി എന്ന ചിത്രത്തിന്റേത് അവലംബിത തിരക്കഥയാണ് എന്നാണ് കണ്ടെത്തൽ. നിയമാവലിയെ കാറ്റിൽ പറത്തിയാണ് ചലച്ചിത്ര അക്കാദമി പുരസ്കാര നിർണയത്തിനായി ചിത്രം ഉൾപ്പെടുത്തിയത്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും വാസന്തി നേടിയിരുന്നു. രാഹുൽഗാന്ധി MP വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി 19 കേരളത്തിലെത്തും. 19 രാവിലെ 11:30 കരിപ്പൂരിൽ എത്തുന്ന MP 12:30 മലപ്പുറം കലക്ട്രേറ്റിൽ കൊറോണ ബോധവൽക്കരണം സംബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. 20-21 തീയതികളിൽ വയനാട് മണ്ഡലത്തിലെ മറ്റ് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 21 ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ വിമാനത്താവളം വഴി മടങ്ങും. അർഹരായവരെ പുറത്തു നിർത്തി PSC നിയമനങ്ങൾ. KSRTC വർക്ക് അസിസ്റ്റന്റ് കാറ്റഗറിയിലേക്കുള്ള ഉദ്യോഗാർത്ഥികളാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ച 3 പിന്നിട്ടിട്ടും നിയമനത്തിനായി കാത്തിരിപ്പ് തുടരുന്നത്. ഉദ്യോഗാർത്ഥികൾ കോടതിയിലെത്തിയിട്ടും ഫലമുണ്ടായില്ല. സംസ്ഥാനത്ത് കൊറോണ പരിശോധനകളുടെ എണ്ണം കുറയുന്നു. കഴിഞ്ഞ ദിവസം പരിശോധിച്ചത് 51,836 സാമ്പിളുകൾ മാത്രം. പരിശോധന കുറയുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കൊറോണയെ തുടർന്നുള്ള നിയന്ത്രണങ്ങളുടെ ലംഘനത്തിൽ സംസ്ഥാനത്ത് ഇന്നലെ 1571 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നിരോധനാജ്ഞ ലംഘിച്ചതിന് 29 കേസും 43 അറസ്റ്റും ഉണ്ടായി. 36 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 6,878 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 5 കേസുകളും രജിസ്റ്റർ ചെയ്തു. കൊറോണ പോസിറ്റീവ് ആയതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന മന്ത്രി MM മണിയെ ഡിസ്ചാർജ് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മന്ത്രി. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് 9 ദിവസം മുൻപാണ് മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനയിൽ കൊറോണ സ്ഥിരീകരിച്ചു. രോഗമുക്തി നേടിയതോടെ വെള്ളിയാഴ്ച പകൽ 3 അദ്ദേഹം ആശുപത്രി വിട്ടു. കൊറോണ രോഗികളുടെ എണ്ണത്തിൽ മധ്യകേരളത്തിൽ ചെറിയ ആശ്വാസം. 4 ഇന്നലെ 2,368 പേർ രോഗബാധിതരായി. അപ്പോൾ പുതിയ രോഗികളുടെ എണ്ണം 1,725. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ കണക്കാണ് ഇത്. എന്നാൽ രോഗബാധിതരാകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്.
കണ്ണൂർ പാനൂരിൽ കൊറോണ പോസിറ്റീവ് ആയ വ്യക്തി ആത്മഹത്യ ചെയ്തു. കൈവേലിക്കലിലെ കടവങ്കോട്ട് ബാബുവാണ് തൂങ്ങി മരിച്ചത്. 49 വയസ്സായിരുന്നു. വീടിന് സമീപത്തെ കശുമാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിൽ കുമ്പളത്ത് 300 പേർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് 20 കൊറോണ രോഗികൾ. ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം നടപ്പാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കുടിവെള്ളം പോലും ലഭിക്കാത്ത മേഖലയിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കൊറോണ ജാഗ്രത ഊർജിതമാക്കി സെക്ടർ മജിസ്ട്രേറ്റുമാർ. കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുകയും രോഗവ്യാപനം തടയുകയുമാണ് ആരോഗ്യം, പോലീസ്, റവന്യൂ, തദ്ദേശം ഒഴികെ വകുപ്പുകളിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഗസ്റ്റ് ഓഫീസർമാരുടെ ചുമതല. ജില്ലയിലാകെ 141 സെക്ടർ മജിസ്ട്രേറ്റുമാരാണ് ഉള്ളത്. ഇതുവരെ 1076 കേസുകൾ കൊറോണ ജാഗ്രതയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിൽ മതനിന്ദ ആരോപിച്ച് അധ്യാപകനെ കഴുത്തറുത്ത് കൊന്നു. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കാർട്ടൂണുകൾ വിദ്യാർത്ഥികളെ കാണിച്ചുവെന്ന് ആരോപിച്ചാണ് കഴുത്തറുത്ത് കൊന്നത്. പാരീസിലെ കോൺഫ്ലാക്സ് സെന്റ് ഹെറോണിലാണ് സംഭവം. ആക്രമണത്തിന് ഇരയായ അധ്യാപകനെക്കുറിച്ചോ അക്രമകാരിയെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒരിക്കലും വിജയിക്കാനാകില്ലെന്ന് സ്ഥലം സന്ദർശിച്ച പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രതികരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വികസന സമിതിക്ക് കീഴിലെ നഴ്സുമാർക്ക് കൃത്യമായ വേതനമോ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ലെന്ന പരാതി. 20 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്നവർക്ക് പോലും സ്ഥിര നിയമനം നൽകാനും തയ്യാറായിട്ടില്ല. ഹോസ്റ്റൽ സൗകര്യം ഒരുക്കാത്തതിനാൽ ആശുപത്രിയിലെ ആളൊഴിഞ്ഞ വാർഡുകളിലാണ് ഇവർ താമസിക്കുന്നത്. പിഎസ്സിക്കാർ ചെയ്യുന്ന എല്ലാ ജോലികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കോവിഡ് ഡ്യൂട്ടി മുതൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സാലറി ഇന്ന് ഈ തീയതി വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ന്യായമായ സാലറിയും അതോടുകൂടി കോവിഡ് ഡ്യൂട്ടിയായി സംബന്ധിച്ച് നിൽക്കുന്ന റിസ്ക് അലവൻസും കാര്യങ്ങളും വേണമെന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ എം സി ഖമറുദ്ദീൻ എം എൽ എ, എ ജി സി ബഷീർ എന്നിവർ നേതൃത്വം നൽകുന്ന തൃക്കരിപ്പൂർ കോളേജിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അന്വേഷിക്കാൻ സിൻഡിക്കേറ്റ് ഉപസമിതി. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് ആണ് ഉപസമിതിയെ ചുമതലപ്പെടുത്തിയത്. കോളേജിന്റെ താൽക്കാലിക അനുമതി റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുവാനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അമിത ഫീസും സംഭാവനയും വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങി ലൈസൻസ് ഇല്ലാത്ത വാണിജ്യ സമുച്ചയത്തിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ കോളേജിനെതിരെ ഉയർന്നിരുന്നു. 15 കോടി രൂപ നിക്ഷേപം സമാഹരിച്ചതായും ട്രസ്റ്റിനെതിരെ ആക്ഷേപം ഉണ്ട്. കൊച്ചി ചെല്ലാനത്ത് കടൽക്ഷോഭം രൂക്ഷമായി ബാധിക്കുന്ന കമ്പനിപ്പടിയിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രമീളാദേവി സന്ദർശിച്ചു. തീരസംരക്ഷണത്ത് 1 വർഷത്തോളമായി സമരം നടത്തുന്ന ജനകീയവേദി ചെയർപേഴ്സൺ ശ്രീമതി മറിയാമ്മ കുരിശിങ്കലിന്റെയും മറ്റ് ദുരിതബാധിതരെയും നേരിൽ കണ്ട് പ്രശ്നം വിലയിരുത്തി. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്ന് ഡോക്ടർ പ്രമീളാദേവി ജനകീയവേദിയെ അറിയിച്ചു. ദൃശ്യം 2 സിനിമയുടെ ഷൂട്ടിംഗിനായി പച്ചത്തുരുത്ത് കയ്യേറി സിനിമാ സെറ്റ് നിർമ്മിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത തൊടുപുഴ കടയത്തുരുത്തിയിലെ പച്ചത്തുരുത്താണ് സിനിമാ സംഘം കയ്യേറിയത്. പഞ്ചായത്ത് അധികൃതരുടെ പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ടു. പച്ചത്തുരുത്തിന് നാശം സംഭവിക്കാതെ പ്രവർത്തിക്കണമെന്ന ഉറപ്പ് ലഭിച്ചതോടെ ബോണ്ട് വാങ്ങി ചിത്രീകരണത്തിന് അനുമതി നൽകി. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് മഹാകവി അക്കിത്തത്തിന്റെ വീടായ ദേവായനം സന്ദർശിച്ചു. കുമരനെല്ലൂരിലെ ദേവായനത്തിലെത്തിയ അദ്ദേഹം അക്കിത്തത്തിന്റെ മക്കളായ വാസുദേവൻ, നാരായണൻ എന്നിവരുമായും മറ്റ് കുടുംബാംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച BJP പാലക്കാട് ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് കുറ്റനാട് അശോകന്റെ വീടും കൃഷ്ണദാസ് സന്ദർശിച്ചു. തൃത്താല നിയോജക മണ്ഡലം പ്രസിഡന്റ് KV ദിവാകരൻ, ജനറൽ സെക്രട്ടറി OS ഉണ്ണികൃഷ്ണൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു.
വിദേശത്തുനിന്നും എത്തി പനമരത്തെ സ്വകാര്യ ലോഡ്ജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വന്നിരുന്ന യുവാവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് പനമരം പരക്കുനി അബൂബക്കറിന്റെ മകൻ റഷീദാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ഒക്ടോബർ 15 റഷീദ് വിദേശത്തുനിന്നും നാട്ടിലെത്തിയത്. തുടർന്ന് നിരീക്ഷണത്തിൽ കഴിഞ്ഞു വന്നിരുന്ന റഷീദിനെ ഇന്നലെ രാത്രിയോടെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പനമരം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. യുജിസി അനുമതി കിട്ടുന്ന മുറയ്ക്ക് വിദൂര പഠന വിഭാഗത്തിൽ ഒന്നാം സെമസ്റ്റർ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കാൻ ഒരുങ്ങി കാലിക്കറ്റ് സർവകലാശാല. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയ്ക്ക് യുജിസി അനുമതി ഇല്ലാത്തതിനാൽ ഈ വർഷം വിദൂര പഠന കോഴ്സുകൾ നടത്താൻ കാലിക്കറ്റ് അടക്കമുള്ള സർവകലാശാലകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. നിലവിലുള്ള 26 കോഴ്സുകളുടെ തുടർ നടത്തിപ്പിന് അനുമതി തേടിയാണ് കാലിക്കറ്റ് സർവകലാശാല അധികൃതർ ഓൺലൈൻ വഴി യുജിസിക്ക് അപേക്ഷ നൽകിയത്. എറണാകുളം റൂറൽ ജില്ലയിൽ ഗുണ്ടാവിരുദ്ധ പ്രവർത്തനം ശക്തമാക്കി പോലീസ് സേന. ഡാർക്ക് ഹണ്ട് എന്ന പേരിൽ നടത്തുന്ന ഓപ്പറേഷന്റെ ഭാഗമായി 2 കൂടി കാപ്പാ നിയമം ചുമത്തി ജയിലിൽ അടച്ചു. ഇതോടെ കാപ്പാ നിയമപ്രകാരം ജയിലിൽ ആകുന്നവരുടെ എണ്ണം 12. 22 പേരെ കാപ്പാ നിയമപ്രകാരം ജില്ല കടത്തുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറിയതോടെ സംസ്ഥാനത്തെ സ്കൂൾ ബസ് ഡ്രൈവർമാർ ദുരിതത്തിൽ. മാസങ്ങളായി ശമ്പളം ഇല്ലാത്തതാണ് ഇവരുടെ ജീവിതം ദുരിതപൂർണമാകാൻ കാരണം. ജോലി ഇല്ലാതായിട്ടും സർക്കാരും ഇവരെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല. കണ്ണൂരിലെ സർക്കാർ വൃദ്ധസദനത്തിലെ മേറ്റന്റെ ആത്മഹത്യയിൽ സാമൂഹിക നീതി വകുപ്പ് ജില്ലാ ഓഫീസറെ ചോദ്യം ചെയ്യാനൊരുങ്ങി പോലീസ്. 2017 അഴീക്കോട് വൃദ്ധസദനത്തിലെ സൂപ്രണ്ടായിരിക്കെ മരിച്ച ജോസ്നയെ ഇദ്ദേഹം മാനസികമായി പീഡിപ്പിച്ചതായുള്ള തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ. ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ ക്ഷേത്രഭൂമി കയ്യേറാൻ സർക്കാർ നീക്കം. കൊല്ലം പുഴിക്കര ദേവീക്ഷേത്ര ഭൂമിയാണ് നിലവിൽ മറ്റ് പാതകളുണ്ടായിട്ടും പിടിച്ചെടുക്കാൻ നീക്കം നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഭൂമിക്കൊപ്പം കളിത്തട്ട്, ആൽമരം, ക്ഷേത്രഭിത്തികൾ ഇവയെല്ലാം നഷ്ടപ്പെടുന്ന നടപടിക്കെതിരെ ഹിന്ദു ഐക്യവേദി പ്രക്ഷോഭത്തിലേക്ക്. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ഓറഞ്ച് മരങ്ങളുടെ വീട് എന്ന സിനിമ 26 കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നെടുമുടി വേണു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയിൽ പി ബാലചന്ദ്രൻ, പ്രകാശ് ബാരെ, ജയപ്രകാശ് കുളൂർ, ദീപൻ ശിവരാമൻ, മാസ്റ്റർ ഗോവർദ്ധൻ തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങളിൽ ഉണ്ട്. പ്രശസ്ത ഛായാഗ്രാഹകൻ എം ജെ രാധാകൃഷ്ണന്റെ മകൻ യദു രാധാകൃഷ്ണൻ ആദ്യമായി സ്വതന്ത്ര ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമ മൂവി നമോഡാസിന്റെ ബാനറിൽ സിറാജ് ഷാ, വിജയശ്രീ എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. മാമുക്കോയ നായകനായി എത്തുന്ന നജസ് എന്ന സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. ജനകീയ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ചിത്രം ശ്രീജിത്ത് പൊയിൽക്കാവ് ആണ് സംവിധാനം ചെയ്യുന്നത്. മലയാളത്തിലെ നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കും. മെയിൽ ചിത്രീകരണം ആരംഭിച്ച് ജൂണിൽ പ്രദർശനത്തിന് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. ചെയ്ത ജോലിക്ക് കൂലി നൽകണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. കോഴിക്കോട് ചാലിയാറിൽ നിന്നും മണൽ നീക്കിയ തൊഴിലാളികൾക്ക് പഞ്ചായത്ത് നൽകാനുള്ളത് 25 ലക്ഷത്തിലധികം രൂപ. തൊഴിലാളികൾക്ക് കൂലി നൽകാത്തത് ജില്ലാ കളക്ടർ അനുമതി നൽകാത്തത് മൂലമാണെന്ന് പഞ്ചായത്തിന്റെ വിശദീകരണം. സംസ്ഥാനത്തെ അവൽ, മലർ എന്നിവയുടെ ചെറുകിട നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിൽ. സർക്കാർ സഹായം ലഭിക്കാത്തതും നെല്ലിന്റെ ലഭ്യതക്കുറവും നാടൻ അവലിനും മലരിനും സംസ്ഥാനത്ത് വിപണിയില്ലാതെ വന്നതോടെ മില്ലുകളെല്ലാം പൂട്ടേണ്ട അവസ്ഥയിലാണ്. 10 കോട്ടയത്ത് പ്രവർത്തിച്ചിരുന്ന 30 അവൽ മില്ലുകളിൽ വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനാപകടത്തിൽ മരിച്ചു. നെടുങ്കണ്ടം താന്നിമൂട് വടക്കേ ചൊഴിയാങ്കൽ ബിനീഷ് കുമാറാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. നെടുങ്കണ്ടം സെൻട്രൽ ജംഗ്ഷനിൽ ബിനീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് മരിച്ച ബിനീഷ്.
വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ പകൽ സമയത്ത് പോലും കടുവ ഇറങ്ങിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ ഇരുളം മേഖലയിൽ വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കി കൂട് സ്ഥാപിച്ചിട്ടുണ്ട് വനഭാഗത്തേക്ക് കാലിമേക്കാൻ പോകരുതെന്നും ഒറ്റയ്ക്ക് പ്രദേശത്ത് സഞ്ചരിക്കരുത് എന്നും ജനങ്ങൾക്ക് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതിനുശേഷം വീണ്ടും മറ്റൊരു സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യം കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വീണ്ടും അവിടെ വേറൊരു കൂടുകൂടെ സ്ഥാപിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നിതാന്ത ജാഗ്രതരാണ് ജീവനക്കാരെല്ലാം രാത്രിയും പകലുമായിട്ട് അവിടെ ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളെ ഭീതി ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിതാന്ത ജാഗ്രതയിൽ നമ്മുടെ സ്റ്റാഫ് അവിടെ 24 പാലക്കാട് പുതുശ്ശേരി കിടങ്ങോടിയിൽ പാടവരമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി ഇന്നലെയാണ് പാമ്പിനെ വനം വകുപ്പ് പിടികൂടിയത് കാർഷിക വൃത്തിക്കായി കൃഷിയിടത്തിൽ എത്തിയ കർഷകരാണ് ആദ്യം പാമ്പിനെ കണ്ടത് തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു സ്ഥിരമായി കാട്ടാനശല്യം ഉള്ള പ്രദേശം കൂടിയാണ് കിടങ്ങോടി ആനയ്ക്കും കുരങ്ങിനും പുറകെ മറ്റ് വന്യജീവികളും വനവാസ മേഖലയിൽ എത്തുന്നതിൽ ജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയെയും തിരുവാർപ്പ മർത്തശ്മുനി പള്ളിയെയും സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന ഓർത്തഡോക്സ് സഭ സുന്നഹദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ദിയസ് കോറോസ് മെത്രോപൊലീത്ത മുളന്തുരുത്തി പള്ളി രണ്ടാഴ്ചക്കകം കൈമാറാനാണ് ഹൈക്കോടതി ഉത്തരവ് തിരുവാർപ്പ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചുകൊണ്ടുള്ള വിധിക്ക് എതിരായ അപ്പീൽ കോടതി തള്ളിയിരുന്നു പക്ഷിഭേദമന്യേ ഒരുമിച്ച് ആരാധന നടത്തുന്ന സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഓർത്തഡോക്സ് സഭ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തിയിലെ ചൈനീസ് സേനാ സാന്നിധ്യം സുരക്ഷാ ഭീഷണിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഗാൽവാനിലെ സംഘർഷം ഇന്ത്യ ചൈന ബന്ധത്തെ പിടിച്ചുലച്ചെന്നും രാഷ്ട്രീയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കിയെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ലഡാക്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന ചൈനീസ് നിർദ്ദേശം ഇന്ത്യ തള്ളിയിരുന്നു ലഡാക്കിനെയും അരുണാചൽ പ്രദേശിനെയും കുറിച്ച് സംസാരിക്കാൻ ചൈനയ്ക്ക് ഒരു കാര്യവുമില്ല സേനാ പിന്മാറ്റത്തിൽ സംയുക്ത പ്രസ്താവനയിലുള്ള ധാരണ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യതലസ്ഥാനത്ത് കൂടുതൽ കോളേജുകളും സർവകലാശാലകളും സ്ഥാപിക്കാൻ വേണ്ടി ഡൽഹി സർവകലാശാല നിയമനത്തിൽ ഭേദഗതി വരുത്തണമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാലിന് കത്തയച്ചിട്ടുണ്ടെന്ന് കെജ്രിവാൾ വ്യക്തമാക്കി ഡൽഹിയിലെല്ലാ ഇലക്ട്രിക് വാഹനങ്ങൾക്കും സർക്കാർ രജിസ്ട്രേഷൻ നിരക്ക് ഒഴിവാക്കി സർക്കാരിന്റെ ഇലക്ട്രിക് വാഹന നിയമപ്രകാരമാണ് ഈ നടപടി ഈ വർഷം ഓഗസ്റ്റിലാണ് കെജ്രിവാൾ ഇലക്ട്രിക് വാഹന നയം അവതരിപ്പിച്ചത് റോഡ് നികുതി രജിസ്ട്രേഷൻ എന്നിവ നിരക്ക് ഒഴിവാക്കൽ വാഹനങ്ങൾക്ക് 30,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ സബ്സിഡി തുടങ്ങിയവ അടങ്ങുന്നതാണ് നയം ട്രിപ്പിൾ ടി ഉൽപ്പാദകരായ KDHP കമ്പനിക്ക് തപാൽ വകുപ്പിന്റെ ആദരം രാജ്യത്ത് 100 വർഷം തികച്ച KDHP കമ്പനിയുടെ PP നമ്പർ 9 എന്ന പോസ്റ്റ് ബോക്സ് 100 വർഷമായി ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചത് 1920 മൂന്നാറിലെ കണ്ണൻദേവൻ കമ്പനി PB നമ്പർ 9 എന്ന തപാൽ വകുപ്പിന്റെ അക്കൗണ്ട് ആരംഭിച്ചത് 100 വർഷം പിന്നിടുമ്പോഴും കമ്പനിയുടെയും തൊഴിലാളികളുടെയും തപാൽ ഉരുപ്പടികൾ PB നമ്പർ 9 സ്വീകരിക്കുന്നത് KDHP കമ്പനി MT മാത്യു അബ്രഹാം പുരസ്കാരം ഏറ്റുവാങ്ങി ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്തേ